അമൃത ആശുപത്രിയിൽ എൻ്റെ കുടുംബത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് 10-12 ദിവസം ചെലവഴിച്ചപ്പോൾ ഒരു നല്ല കൺസെപ്റ്റ് അവിടെയുണ്ട്. രോഗികൾക്ക് അസുഖം ഏതാണ്ടൊക്കെ മാറിയാൽ അവർക്ക് വേണമെങ്കിൽ ഗസ്റ്റ് ഹൗസിലേക്ക് മാറാം. അത്യാവശ്യം നഴ്സിൻ്റെയും ഡോക്ടറുടെയും ശ്രദ്ധയുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഉടനെ തന്നെ മെയിൻ ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ചെയ്യും. ആ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് ചികിത്സയ്ക്ക് ഏതാണ്ട് അസുഖം മുഴുവൻ മാറുന്നത് വരെ താമസിക്കുന്നതിന് വളരെ കോസ്റ്റ്ലിയും അല്ല. ഏത് തരത്തിലുള്ള ഗസ്റ്റ് ഹൗസും ഉണ്ട്. അത് ഞാൻ കണ്ടിരിക്കുന്നത് അമൃത ഹോസ്പിറ്റലിൽ മാത്രമാണ്. ഇനി ഇത് ഞാൻ അവിടെ നിന്ന് കണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ധാരാളം വ്യക്തികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. RSSന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിലുള്ള ഒരു ആശുപത്രിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ രീതി അടുത്തുള്ള ആറ്റുകാൽ ഹോസ്പിറ്റല്. RSSന്റെ നേരിട്ടുള്ളതാണ്, നല്ലൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെയുള്ളവർ ഡിവോട്ടഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്, പലരും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവരെ പോലെയുള്ളവർക്ക് പോലും ചെയ്യാവുന്ന കാര്യമാണ്. അവരെ പോലെയുള്ളവർക്ക് പോലുമല്ല, അവരെ പോലെയുള്ളവർക്കും ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ ഒരു വീട് വാടകയ്ക്കെടുക്കുക. ആ വീട് വാടകയ്ക്കെടുത്ത് അസുഖം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവര് പൂർണ്ണമായിട്ട് അസുഖം മാറുന്നത് വരെ അവിടെ സ്റ്റേ ഹോമിൽ താമസിക്കാം. ഒരു സ്റ്റേ ഹോമായിട്ട് താമസിക്കാം. ആ കമ്മ്യൂണിസ്റ്റ് സ്വാമിയുടെ സ്റ്റേ ഹോമല്ല, നേരെ മറിച്ച് ഒരു സ്റ്റേ. ഒരു ഡോക്ടർ എപ്പോൾ വേണമെങ്കിലും വെളിപ്പാട് അകലെ ഉണ്ടാവുക, ഒരു നേഴ്സ് ഉണ്ടാവുക, ഒരു സൂപ്രണ്ട് ഉണ്ടാവുക. അപ്പം യഥാർത്ഥത്തിൽ ഡയറക്ട്ലി ഡോക്ടറുടെ കെയർ വേണ്ട, ഡയറക്ട്ലി നേഴ്സിൻ്റെ കെയർ വേണ്ട, ഡയറക്ട്ലി ട്രീറ്റ്മെൻ്റ് ഇല്ല. ആ അസുഖം മാറുന്നത് വരെ വീട്ടിൽ ചെന്ന് ഒരു പക്ഷെ നോക്കാൻ ആൾക്കാരില്ലാതെ വരികയോ അല്ലെങ്കിൽ പ്രോപ്പർ കെയർ എടുക്കാൻ പറ്റാതെ വരികയോ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് ഇത്. ഇത് അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും വളരെ കാര്യമായിട്ടുണ്ട്. യൂറോപ്പിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും നേരിട്ട് കണ്ടിട്ടുണ്ട്. ധാരാളം വീടുകൾ ഇതുമാതിരിയുള്ളതെടുത്ത് അതിന് ഒരു ഒരു ബെഡിന് ഒരു റെന്റ് ഉണ്ട്. അതിൽ ഡോക്ടർ വരികയാണെങ്കിൽ ചെറിയൊരു നോമിനൽ ഫീസ് ഉണ്ട്. ഹോസ്പിറ്റലിലെ ഒരു റൂമിന് ഹോസ്പിറ്റലിലെ പരിചരണത്തിന് കൊടുക്കുന്നതിൻ്റെ ഒരു ഒരു 20% അല്ലെങ്കിൽ 25% ആവുള്ളൂ ഇങ്ങനെയുള്ളത്. ധാരാളം റിട്ടയേർഡ് ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ നേഴ്സുമാർക്ക് അല്ലെങ്കിൽ വിവിധ സാമൂഹിക സംഘടനകൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. രോഗിയെ ആശുപത്രിയിൽ ആവശ്യം കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റേതായിട്ടുള്ള ഇൻപുട്ട് കഴിഞ്ഞാൽ അവരെ സെമി ഹോസ്പിറ്റൽ രീതിയിലുള്ള ഇവിടേക്ക് മാറ്റുക. ഇത് ഞാൻ ഒരു 2-3 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരും തുടങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരു വലിയ അവസരമാണ്. അതായത് ആശുപത്രികളുടെ തിരക്കിൽ നിന്ന് മാറി ഡോക്ടറുടെ നിതാന്ത ശ്രദ്ധ ആവശ്യമില്ലാത്ത ലെവലിലേക്ക് അസുഖം മാറിക്കഴിഞ്ഞാൽ ഒരു ഒരു ICU നമ്മൾ താമസിക്കേണ്ടി വരുന്നില്ല. ICU ട്രീറ്റ്മെൻറ്റ് വേണ്ടെങ്കിൽ എന്താ ചെയ്യാം, റൂമിലേക്ക് മാറ്റും. ആ റൂമിലെ AC റൂമിലേക്ക് മാറ്റാം, നോൺ AC റൂമിലേക്ക് മാറ്റാം. ആ റൂമുകൾ തന്നെ സ്യൂട്ടായിട്ടുള്ള റൂമുകളിൽ 2000 രൂപ വരും. സിംഗിൾ റൂമിലാണെങ്കിൽ 1200 രൂപ വരും. അതിനേക്കാളും ചിലപ്പോൾ ഓർഡിനറി റൂമിൽ വളരെ മുകളിലാണെങ്കിൽ ചിലപ്പോൾ 800 രൂപയായിരിക്കും. കുറേ കൂടി സിമ്പിളായിട്ടുള്ള റൂമിൽ 600 രൂപയ്ക്ക് ചിലപ്പോൾ നടന്നു വരും. ഇത് അത്രയൊന്നും ചിലവില്ലാതെ, ആശുപത്രി എന്ന അന്തരീക്ഷം പോലും ഇല്ലാതെ, ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ കുറേ രോഗികൾക്ക് ഫൈനൽ സ്റ്റേജ് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്, ഡോക്ടറുടെ നേരിട്ടുള്ള സൂപ്പർവിഷൻ ആവശ്യമില്ലെങ്കിൽ അത്യാവശ്യം ഡോക്ടർ വേണമെങ്കിൽ അത് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കുറേ ഡോക്ടർമാർ തുടങ്ങുകയാണെങ്കിൽ ശരിക്കും ഈ ആശുപത്രി കോസ്റ്റൊക്കെ വളരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ മരുന്നിൻ്റെ ആവശ്യമില്ലാത്ത കൺസംപ്ഷൻ കുറയ്ക്കാൻ സാധിക്കും. ഹോസ്പിറ്റൽ അക്കോമഡേഷൻ എക്സ്പെൻഡിച്ചർ, നഴ്സിംഗിൻ്റെ എക്സ്പെൻഡിച്ചർ, അവിടെയുള്ള മറ്റ് എക്സ്പെൻഡിച്ചറുകളെല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓരോ വ്യക്തിയും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ലൈസൻസോടുകൂടി നടത്താൻ സാധിക്കണം. ഒരു ഡോക്ടറാണ് നടത്തുന്നതെങ്കിൽ, ഇപ്പം മെഡിക്കൽ ഷോപ്പ് നടത്താൻ ഒരു ഫാർമസിസ്റ്റിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന പോലെ ഒരു ഡോക്ടറുടെ ലൈസൻസ് വെച്ച് അദ്ദേഹത്തിന് ഇതുമാതിരിയുള്ളത് നടത്താൻ സാധിക്കണം. വളരെ കോസ്റ്റ് ഒന്നുമില്ല. ആ കെട്ടിടത്തിൻ്റെ റെൻ്റ് കൊടുക്കണം, അവിടെ കുറച്ച് കട്ടിൽ വാടകയ്ക്കോ അല്ലാതെയോ വെക്കണം. ഒരു നേഴ്സ് വേണം, ഒരു സൂപ്രണ്ട് വേണം. പിന്നെ ഈ ഡോക്ടർക്ക് ആവശ്യത്തിൽ കറങ്ങി നടക്കുകയും ചെയ്യാം, അതിനകത്ത് ഒരു ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ് ചെയ്യാം, കൗൺസിൽ ചെയ്യാം. ഇത്ര നല്ലൊരു ഒരു സിസ്റ്റമാണെന്ന് നോക്കാം. വലിയ വലിയ ഹോസ്പിറ്റലുകളോ ചെറിയ ഹോസ്പിറ്റലുകളോ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് വ്യക്തികൾക്ക് തുടങ്ങാനുള്ള സംരംഭമായിട്ട് ഇറങ്ങിയാൽ വളരെ നന്നായിരിക്കും.
ഒരു വർഷത്തോളം പരീക്ഷിച്ചു, വലിയ സക്സസ് അല്ല എങ്കിൽ അത് നിർത്തണമെങ്കിൽ നിർത്തുകയും ചെയ്യാം, വേറെയുള്ള ഇൻപുട്ടുകളൊന്നും ഇല്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു അനാഥാലയം മാതിരിയല്ല, ഒരു വൃദ്ധസദനം മാതിരിയല്ല, ഓട്ടിസം വന്ന കുട്ടികളെയോ വ്യക്തിയെയോ പരിരക്ഷിക്കുന്ന സ്ഥാപനം പോലെയല്ല. ആശുപത്രി വിട്ട് വീട്ടിലേക്ക് എത്തുന്നതിനിടയ്ക്ക് കുറച്ചുകൂടി കെയർ, വീട്ടിലിനേക്കാൾ കൂടുതൽ കെയർ കിട്ടാനും ആശുപത്രിയുടെ അത്രയും കെയർ വേണ്ടാത്ത ലെവലിൽ എത്തുമ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലിനും വീടിനും ഇടയ്ക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സെമി ഹോസ്പിറ്റൽ ടൈപ്പ് സ്റ്റേ ഹോം കൊടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ നല്ല സ്കോപ്പുള്ളതാണ്, ഒരു നല്ല പ്രൊഫഷനാണ്. ഇത് ഞാൻ 3 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയുന്നത് മാത്രം. പ്രണാമം, നമസ്കാരം.